ഹായ് അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു അടിപൊളി എഗ്ഗ്ലെസ് കേക്കാണ് ഒരു കപ്പ് പാൽ ഉപയോഗിച്ച് നല്ല അടിപൊളി കേക്ക് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം നല്ല മാർബിൾ കേക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതാ കാണുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് പോകാം ആദ്യം തന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പ് മൈദ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് ചേർത്തിട്ട് നല്ലോണം അരിച്ചെടുക്കുക അരിച്ചെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഞാൻ ഒരു കപ്പ് പാൽ എടുക്കുന്നുണ്ട് പാൽ ഒരു ലൈറ്റ് ചൂടാക്കണം ഓവർ തിളപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി എന്നിട്ട് അത് ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തിനി ഇനി ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ആവശ്യമുണ്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഇതാ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് നമ്മൾ ഈ മിക്സർ ചേർത്ത് കൊടുക്കാം പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം വളരെ സ്ലോ ആയിട്ട് വേണം ഇത് ചെയ്യാൻ പിന്നെ ഞാൻ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാൽ കപ്പ് മൈദ കൂടെ ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി പൂർണ്ണമാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തിന് അപ്പോൾ ഇതാ നല്ല പൂർണ്ണമായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ നമുക്ക് മാറ്റിയിട്ട് ചോക്ലേറ്റിൻ്റെതാക്കണം അപ്പോഴാണ് നല്ല മാർബിൾ കേക്കായി നമുക്ക് കിട്ടൂ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിന് ഇനി ഈ കൊക്കോ പൗഡർ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഓവർ തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തുള്ളി പാല് ചേർത്ത് കൊടുക്കുക എൻ്റെത് കണക്കായ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് എനിക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇപ്പം നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് മുട്ടയൊന്നും ഇല്ലാണ്ട് വീട്ടിലുള്ള ഒരു കപ്പ് പാൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ് അപ്പോൾ ഇതാ അടുത്തതായിട്ട് ഞാനൊരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ പാത്രത്തിലേക്ക് ഞാൻ ഇതാ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഒഴിച്ചു കൊടുക്കാം ഒറ്റ പ്രാവശ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നവർക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ മോഡലാക്കുന്നെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കുക പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് മാർബിൾ കേക്കിൻ്റെ ഒരു ലുക്ക് കിട്ടുക അപ്പം ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രക്കും ലുക്കാണ് അത്രക്കും ടേസ്റ്റീവാണ് അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം പിന്നെ ഇതാ ഞാൻ കത്തിനെ കൊണ്ട് ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റാണ് അത്രക്കും ഈസിയുമാണ് മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് പറ്റിയ നല്ല അടിപൊളി കേക്കാണ് മുട്ട കഴിക്കാത്തവർ കേക്ക് കഴിക്കാൻ കഴിയില്ലെന്ന് വെച്ച് വിഷമിക്കണ്ട ഇനി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ഒരു അസ്സലാമു അലൈക്കും